കർത്താവിനെ സ്നേഹിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാനായി നാം നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഇറങ്ങിയെങ്കിലും ആ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് പല വെല്ലുവിളികളുണ്ട്, ചലഞ്ചസ് ഉണ്ട്. വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു വീതി കൂടിയ വിശാലമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഇത് ഹഡിൽസാണ്. നാം ഈ ഓട്ടത്തിൽ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്, പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവയൊക്കെ നാം അതിജീവിച്ച് നാം മുൻപോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ് ഉപേക്ഷിച്ചതിലേക്ക് തിരിയുക എന്നുള്ളത്. ഇബ്രായ ലേഖനത്തിൽ നാം ഒരു വാക്യം വായിച്ചിരുന്നു, വിട്ടുപോന്നതിലേക്ക് മനസ്സ് വെച്ചെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നു. വിട്ടുപോകുന്നതിലേക്ക് മനസ്സ് വെക്കുക, അതൊരു വെല്ലുവിളി തന്നെയാണ്. ആ അർത്ഥത്തിൽ പത്രോസ് എഴുതിയ ലേഖനത്തിലെ ആ രണ്ടാമത്തെ വാക്യത്തിൽ അധ്യായത്തിൽ നിന്നും രണ്ട് വെല്ലുവിളികളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന്, ദുരുപദേശത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട്, നാം സ്വയത്തിൽ ആശ്രയിക്കുന്നവരായി അല്ലെങ്കിൽ തന്നിഷ്ടക്കാരായി തീരുന്ന ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാം എന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. നമുക്കറിയാം, ഇന്ന് സഭകളിൽ പുരുഷാരത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്, ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആരും പുറകോട്ടു പോകുന്നത് ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് ഒരുവൻ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. പെട്ടെന്നാരും ദൈവകൃപയിൽ നന്നിപ്പെട്ടു പോകുന്നില്ല. ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയും പുരുഷാരത്തിൻ്റെ എണ്ണം കൂടി വരികയുമാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ആരും ശിഷ്യത്വത്തിന് തയ്യാറില്ല, ആരും ആരെയും അംഗീകരിക്കുകയില്ല, എല്ലാവരും ഗുരുക്കന്മാരായി തീരുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതിയായ ദൈവകൃപയോ അല്ലെങ്കിൽ മതിയായ വചന പഠനമോ കർത്താവിനോടുള്ള സമർപ്പണമോ ഇല്ലാത്ത ആളുകൾ ദൈവവചനം വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇന്ന് ആളുകൾ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ശിഷ്യന് മാത്രമേ മറ്റൊരു ശിഷ്യനെ ഉളവാക്കുവാൻ കഴിയുകയുള്ളൂ, ഒരു ശിഷ്യന് മാത്രമേ സാധിക്കൂ. എപ്പോഴും നമ്മുടെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ, ക്രിസ്തുവുമായുള്ള ആ അഭൗമികമായ ബന്ധത്തിൽ, ആ മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരനുഭവമാണ് എപ്പോഴും നമ്മിൽ ഉണ്ടാകേണ്ടത്. ആ അനുഭവത്തിന് നാം വില കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി ഏതാണ്? അവിടെ സ്വയത്യാഗത്തിന് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തെ ബലികഴിച്ച് ജീവിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്നും നാം പഠിക്കേണ്ട, സ്വായത്തമാക്കേണ്ട ഏറ്റവും വലിയ ആത്മീയ പാഠമാണ് സ്വയത്യാഗമെന്നുള്ളത്. യേശു ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കുകയായിരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ നാം ശ്രദ്ധിച്ചാൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നുള്ള ആ ഏക ലക്ഷ്യം മാത്രമാണ് ചെയ്തിരുന്നത്, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയായിരുന്നില്ല. ഇങ്ങനെ പറയാം, സ്വയത്തിന് നാം മരിക്കുന്നില്ലെങ്കിൽ വിട്ടുപോന്നതിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് ആ സ്വയപരിത്യാഗത്തോടെ ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ട ആ സ്വയമരണമെന്നുള്ള ആത്മീയ പാഠം നാം ഉൾക്കൊള്ളുകയും ആ പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറയാം. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി, അവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു, പാപമാക്കി. നമുക്കറിയാം, ക്രിസ്തു തൻ്റെ തേജസ്, തൻ്റെ മഹത്വം, പിതാവിനോടുള്ള സമത്വം ഇതെല്ലാം വിട്ടതുകൊണ്ടാണ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുവാനിടയായി തീർന്നത്. പിതാവിനോടുള്ള സമത്വത്തിൽ, ആ പിതാവിൻ്റെ മഹത്വത്തിൽ, ആ ദൈവ തേജസ്സിൽ യേശു ആയിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചും ഇവിടുത്തെ മഹത്വവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതാപവും ഇവിടുത്തെ തേജസ്സും
ഇവിടുത്തെ സമത്വവും ഇവിടുത്തെ യാതൊന്നുമല്ല നമുക്ക് വലുതായിട്ടുള്ളത്. അതിനേക്കാളുപരി നമ്മെ ദൈവം വിളിച്ച ആ വിളിയോട് നീതി പുലർത്തുന്ന, ആ വിളിയെ കൂടുതൽ ഉറപ്പാക്കി ജീവിക്കുന്ന, ആ വിളിയിലൂടെയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. യേശു തൻ്റെ മഹത്വവും തേജസ്സും പിതാവിനോടുള്ള സമത്വവും വേണ്ടെന്ന് വെച്ച് നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും നാം അതാണ് കാണേണ്ടത്. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ജീവിതത്തെ താരതമ്യം ചെയ്ത് ജീവിക്കുന്ന ഒരു രീതി ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിനു പകരം, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി മനസ്സിലാക്കി അതുമായിട്ട് ജീവിതത്തെ തുലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയതിന് ശേഷം വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരാൾ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരാൾ, ഇപ്പോൾ സെൻറ്റർ പാസ്റ്ററായി ഞാനിപ്പോഴും ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായിട്ട് മാത്രമാണ് തുടരുന്നത്. അടുത്തത് അദ്ദേഹം പറഞ്ഞു, അവർക്ക് വീടുകളുണ്ടായി, വാഹനങ്ങളുണ്ടായി, വലിയ ജീവിത സാഹചര്യങ്ങളുണ്ട്, എനിക്കിതുവരെ ഒന്നുമായില്ല എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു ഗവൺമെൻറ് ജോലി ബ്രദറിന് ലഭിക്കുന്നു എന്നിരിക്കട്ടെ, ആ ജോലി ചെയ്താൽ ഇത്രയും കാലം കൊണ്ട് എത്ര രൂപ താങ്കൾക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ താങ്കൾക്ക് നേടുവാൻ കഴിയുമായിരുന്നു, അതിനേക്കാൾ മെച്ചമായിട്ടല്ലേ ദൈവം സഹോദരനെ നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായും അതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല, നമ്മളെ സംബന്ധിച്ച് അത് ബാധകമേ അല്ല. ദൈവം നമ്മെ എല്ലാവരെയും ഒറ്റയ്ക്കാണ് വിളിച്ചത്, ഒരുമിച്ചല്ല വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തികച്ചും വ്യക്തിപരമായി ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നാം സംതൃപ്തിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, പ്രായോഗികമാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു സ്വയത്യാഗത്തിൻ്റെ പാഠമാണ് നാം യേശുവിലൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെ തൻ്റെ തേജസ്സും മഹത്വവും സമത്വവുമെല്ലാം യേശു ഉപേക്ഷിച്ചു. രണ്ടാമത്തെ വാക്യം മത്തായി 4:3-11 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ കാണപ്പാടം അറിയാം, സംഭവം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവമാണ്. അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എല്ലാ പരീക്ഷകളിലും തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനുള്ള ഒരു നിർബന്ധം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ പരീക്ഷകളിലും യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, പ്രദർശിപ്പിക്കുവാനുള്ള ഒരു നിർബന്ധം, അല്ലെങ്കിൽ ഒരു പ്രലോഭനം, ഒരു പ്രേരണ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ യേശു അതിന് തയ്യാറാകുന്നില്ല. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനോ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പിശാചു പറയുകയാണ്, ഈ കിടക്കുന്ന കല്ല് അപ്പമായി തീരാൻ നീ പറഞ്ഞാൽ അപ്പമായി തീരും, തീർച്ചയായിട്ടും തീരും, യേശുവിനത് കഴിയും. ഹീ ക്യാൻ ടേൺ ദ സ്റ്റോൺസ് ഇൻ ടു ബ്രെഡ്, ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അറ്റ് ഓൾ, ഒരു ചോദ്യവും അവിടെ ഇല്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളത് ചിന്തിച്ച് നോക്കിക്കേ, യേശു അങ്ങനെ കല്ല് അപ്പമാക്കി എന്നിരിക്കട്ടെ, അപ്പമാക്കിയാൽ യേശുവിൻ്റെ ആ മഹത്വം പിശാചിൻ്റെ മുമ്പിൽ വെളിപ്പെടും. ഒന്ന്, രണ്ട്, യേശു കല്ല് അപ്പമാക്കുന്നെന്നിരിക്കട്ടെ, ആരൊക്കെ തിന്നും? യേശുവും തിന്നും, പിശാചും കൂടെ തിന്നും, നിന്നുകൊണ്ട്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതല്ലായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. എല്ലാ പരീക്ഷകളും അതുതന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നുള്ള വെളിപ്പെടുത്തൽ അല്ല ഇവിടെ പ്രധാനമായിട്ടിരിക്കുന്നത്. നാം അനുഭവിക്കുന്ന ദൈവകൃപ, ഒരുവൻ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിനും, ഒരുവൻ ദൈവരാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നതിനും, പിതാവായ ദൈവത്തെ അറിയുന്നതിനും കാരണമായിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത്, അല്ലാതെ നമുക്ക് വേണ്ടിയല്ല. ഞാനിന്ന് ചോദിക്കട്ടെ, യേശു ആ കല്ല് അപ്പമായി തീരാൻ പറഞ്ഞ കല്ല് അപ്പമായി തീർന്നാൽ യേശുവിലുള്ള ആ ശക്തി യേശുവിന് വേണ്ടി മാത്രമായി യേശു ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അതിന് യേശു തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ നമ്മിലുള്ള ദൈവകൃപ നമുക്ക് വേണ്ടിയല്ല നാം ഉപയോഗിക്കേണ്ടത്.
ഇവിടെ യേശു തൻ്റെ തന്നിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ലഭ്യമായ ആ ദൗത്യം തനിക്ക് വേണ്ടിയായിട്ട് തൻ്റെ പേരിനു വേണ്ടിയായിട്ട് യേശു ഉപയോഗിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ദൈവകൃപയിൽ വന്നെങ്കിലും നാം ഈ ദൈവകൃപയെ നമ്മുടെ നേട്ടത്തിനോ നമ്മുടെ ലാഭത്തിനോ നമ്മുടെ നിലനിൽപ്പിനോ നമ്മുടെ പേരിനോ പുകഴ്ചയ്ക്കോ വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ? ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്. നിത്യതയിൽ എത്തിച്ചേരുവാനായി ദൈവം നമ്മോട് കരുണ കാണിച്ച് ദൈവത്തിൻ്റെ മഹാകരുണയാൽ നമ്മെ വിളിച്ചു. നമുക്കേറ്റവും വലുത് നിത്യതയിൽ പിതാവിനോടുകൂടിയുള്ള വാസമാണ്, ഇവിടുത്തെ ജീവിതം പോലുമല്ല എന്നുള്ളതാണ് സാരം. അതെ പ്രിയ സഹോദരങ്ങളെ, യേശുവിലൂടെ നാം പഠിക്കേണ്ട സ്വയത്യാഗമാണത്. ഇവിടെ യേശു തൻ്റെ പേരിന് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് യേശു പരീക്ഷയെ ജയിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 46-ാമത്തെ വാക്യമാണ്, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നു. പക്ഷേ അമ്മയും സഹോദരന്മാരും പുറത്ത് നിൽക്കുന്നു എന്ന് യേശു കേട്ടപ്പോൾ യേശു ഓടിയിറങ്ങി അങ്ങോട്ട് ചെന്നതായി നാം അവിടെ വായിക്കുന്നില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിൻ്റെ പ്രതികരണം, നിങ്ങളാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും, അല്ലെങ്കിൽ പിതാവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നാണ് യേശുവിൻ്റെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളുടെ സ്നേഹവികാരങ്ങൾക്ക് വിധേയനാകാതെ ദൈവരാജ്യത്തിന് വില കൊടുത്താണ് യേശു ജീവിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ കുടുംബ ബന്ധങ്ങൾക്ക്, സാഹോദര്യങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ദൈവരാജ്യത്തെക്കാൾ വില നാം കൽപ്പിക്കുന്നവരാണോ? ഇവിടെ യേശു അത് ചെയ്തില്ല. കുടുംബ ബന്ധങ്ങളുടെ ആ സ്നേഹവികാരങ്ങൾക്ക് വിധേയപ്പെട്ടല്ല യേശു ജീവിച്ചത്. യേശു ദൈവരാജ്യത്തിനാണ് ഒന്നാം സ്ഥാനം കൽപ്പിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ, എനിക്കറിയില്ല, ആത്മീയ കാര്യത്തേക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക്, ഈ ലോകത്തിലെ മരണം കൊണ്ട് തീർന്നു പോകുന്ന അവസാനിക്കുന്ന ബന്ധങ്ങൾക്കാണോ നമ്മൾ വില കൊടുക്കുന്നത്? ഈ ലോകത്തിലെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി സഭായോഗങ്ങളെ നാം ഉപേക്ഷയായി വിചാരിക്കാറുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഡിസിപ്ലിനെ നാം മാറ്റാറുണ്ടോ? തീരുമാനങ്ങൾ നാം മാറ്റിക്കളയാറുണ്ടോ? ഒന്നാം സ്ഥാനം നാം എന്തിനാണ് കൊടുക്കുന്നത്? അതേ പ്രിയ സഹോദരങ്ങളെ, നാം തന്നിഷ്ടക്കാരായി സ്വന്തം ഇഷ്ടത്തിലേക്ക് നാം പോകുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് ആത്മീയ ജീവിതത്തിലെ. കാരണം ലോകം എനിക്ക് വേണ്ട, നീ മാത്രം മതി എന്ന് പറഞ്ഞ ആ പാട്ട് നാം പാടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നാം കള്ളം പറയുന്നത് പാട്ട് പാടുമ്പോഴാണെന്ന്. കാരണം പാടുന്ന പാട്ടുകളും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അതേ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതം ഈ ലോകത്തിലെ ബന്ധങ്ങളെക്കാൾ ദൈവരാജ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നമുക്കറിയാം, ഈ സാധാരണ നിലയിൽ ഗുരുക്കന്മാരുടെ കാല് ശിഷ്യന്മാർ കഴുകുക പതിവാണ്, അല്ലെങ്കിൽ ആ ഒരു രീതി നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. ഗുരുക്കന്മാർ എപ്പോഴും ശുശ്രൂഷ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണ്. അവരൊരിക്കലും ശുശ്രൂഷിക്കാറില്ല. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്ന് പറഞ്ഞാൽ, യേശു ആ ഗുരുവിൻ്റെ മഹത്വം മാറ്റിവെച്ചിട്ട് യേശു അവിടെ ശിഷ്യന്മാരുടെ മുമ്പിൽ അവരുടെ കാല് കഴുകിയതിലൂടെ ഗുരുവെന്നുള്ള ആ പദവിയും മഹത്വവും പോലും യേശു മാറ്റിവെച്ചു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ സാധാരണ നിലയിൽ നാം കാണുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പോലെയല്ല യേശു നമുക്ക് മാതൃക കാണിച്ചത്. അങ്ങനെയെങ്കിൽ നാമും ഗുരുവിൻ്റെ മഹത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക്
ശിഷ്യനാകാൻ ഒക്കുകയല്ല. ആ ഗുരുവിൻ്റെ മഹത്വം യേശു മാറ്റിവെച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നെങ്കിൽ തീർച്ചയായും നാം അത് പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഞാനെന്നുള്ള ആ മഹത്വത്തിൻ്റെ വെല്ലുവിളിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയാതെ പോകും എന്നുള്ളതാണ് സാരം. അതുപോലെ 26 മത്തായി 26:53 യേശു പറയുകയാണ്, ആ ഗെത്സെമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാനായി മഹാപുരോഹിതൻ്റെ ദാസന്മാർ പടയാളികൾ വരുമ്പോൾ യേശു പറയുകയാണ്, എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോണിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? യേശു പറഞ്ഞാൽ തീർച്ചയായും സംഭവിക്കും. നമുക്കറിയാം, ഒരു ദൂതൻ പോലും അവിടെ യേശുവിൻ്റെ സഹായത്തിന് ആവശ്യമില്ല. ഒരു ദൂതൻ തന്നെ 185,000 ആളുകളെ കൊന്നുകളഞ്ഞ ചരിത്രം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ യേശു സ്വയസംരക്ഷണത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, അതിനേക്കാൾ വില കൊടുത്തത് പിതാവിൻ്റെ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതിനാണ്. യേശുവിന് സ്വയസംരക്ഷണമുണ്ടായി, യേശു മറ്റെല്ലാവരെക്കാളും സുരക്ഷിതനായി ഇവിടെ ജീവിക്കുക എന്നുള്ളതല്ലായിരുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്ന ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ വേണ്ടി യേശു സ്വയസംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ജീവിതവുമാണോ ഒന്നാമത് കാണുന്നത്, അല്ലെങ്കിൽ അതിനാണോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, അതോ പിതാവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം പൂർത്തീകരിക്കുവാനാണോ? പിതാവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല, നിർബന്ധമില്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള സാധാരണ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ സുഖസൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ജീവിക്കാനുള്ള മനസ്സുള്ളവരായിരിക്കണം കർത്താവിനെ പിൻപറ്റുന്ന ആളുകൾ. ഈ ലോകത്തിൻ്റെ വഴി പറയുന്ന സ്വാതന്ത്ര്യം പോലും ചിലപ്പോൾ നമുക്ക് ഹനിക്കപ്പെട്ടു എന്ന് വരാം, എങ്കിൽ പോലും സന്തോഷത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:2 പൗലോസ് ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, അടുത്തത് നമുക്കു വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തന്നെത്താൻ അർപ്പിക്കുകയായിരുന്നു. തന്നെത്താൻ എന്തിനു വേണ്ടി? ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായിട്ട്. സ്വന്തം ഇഷ്ടത്തിനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല, തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമിയിലെ താത്കാലിക ജീവിതം കൊണ്ട് സംഭവിക്കേണ്ടത് അത് മാത്രമായിരിക്കണം, ദൈവത്തിന് സൗരഭ്യവാസനയായി യാഗം. അതെങ്ങനെയാണ്? നിർബന്ധത്താലല്ല, നിർബന്ധത്താലല്ല, പരപ്രേരണയാലല്ല, സമൂഹത്തിൻ്റെ നിയമാവലിക്ക് വിധേയമായിട്ടുമല്ല, മറിച്ച് തന്നെത്താൻ നാം അർപ്പിക്കണം. വചനത്തോടുള്ള അനുസരണവും ദൈവത്തോടുള്ള സ്നേഹവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് സംഭവിക്കും. അതെ, പലപ്പോഴും ഈ തന്നെത്താനുള്ള അർപ്പണം സംഭവിക്കാതെ മറ്റുള്ള ആളുകളുടെ നിർബന്ധവും പരപ്രേരണയും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണവും ഉണ്ടാക്കപ്പെടുന്നതുമൊക്കെ പിതാവിനോടുള്ള അനുസരണത്തിൽ നിന്ന് നാം പിന്മാറുന്നത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യത്തിൽ ഇവിടെ ഞാൻ എന്നുള്ളത് നമുക്ക് വരരുത്. നാം ആത്മീയമായി വളരുന്തോറും, ആത്മീയ പക്വതയിലേക്ക് വളരുന്തോറും ഞാൻ എന്നുള്ളത് കുറഞ്ഞു വരേണ്ടതാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു ആത്മീയമായ വെല്ലുവിളിയാണ്. തന്നിഷ്ടക്കാരായി തീരാനുള്ള സാധ്യത ഈ ആത്മീയ രംഗത്തുമുണ്ട് എന്ന കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആരുടെയും ഇഷ്ടം വേണ്ട, പിതാവേ
അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്നുള്ള ആ പാടുന്ന പാട്ടിനോട് താതാത്മ്യപ്പെട്ടുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ഉപേക്ഷിച്ച വേണ്ടെന്ന് വെച്ചതിലേക്ക് തിരികെ പോകുവാനുള്ള വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഈ സംഘടനാപരമായി നേതൃത്വത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവരൊക്കെ അവരുടെ യൗവനകാലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധപ്പെട്ടൊക്കെ നിന്നിട്ടുള്ളവരും ആ രാഷ്ട്രീയ പാർട്ടികളിലൂടെ അധികാരസ്ഥാനങ്ങളിലേക്ക് വരുവാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളുകളുമാണ് നല്ല ശതമാനം. അവിടെ ഇതൊന്നും നടക്കാതെ വന്നു, പിന്നീട് ദൈവകൃപയിലേക്ക് വന്നു. പക്ഷേ ദൈവകൃപയിലേക്ക് വന്നു എങ്കിലും സഭയേക്കാൾ സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് പലരിലും കണ്ടുവരുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു ദൈവകൃപയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടായില്ല ആ പഴയ ആ താല്പര്യങ്ങൾ ഇവിടെയും സംരക്ഷിക്കപ്പെടുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത്. അതൊരിക്കലും പാടില്ല. തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവനെ എണ്ണണമെന്ന് പഠിപ്പിച്ച ഗുരുവിനെ പിൻപറ്റുന്ന ആ നിശ്ചിതിയിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ തീർച്ചയായും ഗുരു കാണിച്ച മാതൃക പ്രകാരം സ്വയത്തിന് മരിച്ച് ജീവിക്കേണ്ടവരാണ്. ആ ജീവിതം തീർച്ചയായും നമ്മിൽ ഉണ്ടാകണം. ഇതൊരു വെല്ലുവിളിയാണ് ആത്മീകതയുടെ എന്നുള്ളത് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അതേ പ്രിയപ്പെട്ടവരെ, ഇതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ നാം തോറ്റുപോകരുത്, തോറ്റുപോകരുത്. മറ്റൊന്ന്, നമ്മൾ ചിന്തിച്ച ചിന്തയിൽ തന്നെ ദുരുപദേശങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാലത്ത് വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത ആളുകൾ ഇന്നിപ്പോൾ വചനത്തേക്കാൾ അല്പം കൂടെ മാറി, അല്ലെങ്കിൽ വചനം പ്ലസ് എന്ന് പറഞ്ഞ ഒരു ചിന്തയിലേക്ക് ഇത് വരുന്നുണ്ട്. വചനം പ്ലസ് കൾച്ചർ, ദൈവവചനം പ്ലസ് ട്രഡീഷൻ, ഇങ്ങനെ ചിന്തിക്കുന്ന മാറി ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും മാറിപ്പോകാത്തതും വിശുദ്ധ തിരുവെഴുത്തും മാത്രമാണ്. ആ തിരിച്ചറിവിൽ നാം എന്നും ജീവിക്കണം. വിട്ടുപോന്നതിലേക്ക് മനസ്സുവെച്ചെങ്കിൽ, ഓർത്തു എങ്കിൽ, മനസ്സുവെച്ചെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നു. നമ്മൾ എന്തിലാണ് മനസ്സുവെക്കേണ്ടത്? പഴയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കരുതപ്പെടേണ്ട വിശുദ്ധനായ യോസഫിൻ്റെ ഓർമ്മ എന്തായിരുന്നു? വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, 11:22. ശ്രദ്ധിക്കൂ, ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. യോസഫ് താമസിക്കുന്നത് ഈജിപ്റ്റിലാണ്. ഈജിപ്തിൽ ഫറവോൻ എന്ന് പറയുന്ന ആ നാമത്തിൽ അറിയപ്പെടുന്ന ഫറവോൻ എന്നുള്ളതൊരു സ്ഥാനപ്പേരാണ്, വ്യക്തിയുടെ പേരല്ലല്ലോ. ആ ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പേര്. ആ ഈജിപ്തിലെ ഭരണാധികാരിയുടെ രണ്ടാമനായിട്ട് ആ രാജ്യത്ത് ജീവിക്കുന്ന കാലം മരിപ്പാറായപ്പോൾ താൻ ഓർപ്പിച്ചു, ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല, ഇവിടെ നിന്ന് നമുക്കൊരു പുറപ്പാടുണ്ട് എന്ന കാര്യം ഓർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈജിപ്തിലെ സുഖസൗകര്യങ്ങളിലുള്ള ഓർമ്മയിലും സന്തോഷത്തിലും യോസഫ് ജീവിക്കുകയല്ലായിരുന്നു. വിട്ടുപോന്നതിലേക്കല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത് നാം ഏത് രാജ്യത്ത് ഏത് ജോലിയിൽ ഏത് ജീവിത രീതിയിൽ താമസിച്ചാലും ഇവിടെ നിന്നുള്ള പുറപ്പാടിനെ കുറിച്ചാണ് നാം എന്നും ഓർക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ കുറിച്ച് ജോസഫ് ഓർക്കുകയാണ്. ഈജിപ്തിലെ സുഖസൗകര്യങ്ങളല്ല തൻ്റെ ഓർമ്മയിലുള്ളത്. നമുക്കറിയാം, പാലസ്തീനിൽ ക്ഷാമമുണ്ടായപ്പോൾ ആ പാലസ്തീനിലെ ക്ഷാമത്തിൻ്റെ കാരണം നിമിത്തമാണ് ഈജിപ്തിലേക്ക് ആ കുടുംബം കുടിയേറേണ്ടി വന്നത്. പക്ഷേ സുഖസമൃദ്ധിയിൽ അവർ ജീവിക്കുമ്പോഴും അവരോർക്കുന്നത് ദൈവം വാഗ്ദത്തം ചെയ്ത അവരുടെ രാജ്യത്തെക്കുറിച്ചാണ്. ദൈവിക വാഗ്ദത്തത്തെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അവിടുത്തെ സമ്പദ്ഘടനയെക്കുറിച്ചോ അവിടുത്തെ സുഖസമൃദ്ധിയെക്കുറിച്ചോ
അവിടെയുണ്ടായ ആ ക്ഷാമത്തിന്റെ ചരിത്രമൊന്നും അല്ല. ക്ഷാമം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ശരിയാണ്. എങ്കിൽ പോലും യോസഫിനറിയാം ഈ താമസിക്കുന്ന സുഖസമൃദ്ധമായ ഈജിപ്റ്റ് അല്ല സ്വന്ത ദേശമെന്ന് യോസഫിന് ഉറപ്പുണ്ടായിരുന്നു. അതേ അർത്ഥത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവവാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. എന്താണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ? യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറഞ്ഞു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യ ജീവൻ തന്നെ. ആ ഓർമ്മയിലാണോ നാം ജീവിക്കുന്നത്? ആ വാഗ്ദത്തമാണോ നമ്മുടെ മുമ്പിൽ വലുതായിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപേക്ഷിച്ചതിനെ കുറിച്ചല്ല, പഴയതിനെ കുറിച്ചല്ല തൻ്റെ മനസ്സിലുള്ള ഓർമ്മ, ലോകത്തിലെ കാര്യങ്ങളല്ല, ദൈവവാഗ്ദത്തങ്ങളാണ് ഓർക്കുന്നത്. വിശുദ്ധന്മാരുടെ ഓർമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സംക്ഷേപം എന്ന പേരിൽ അറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് എബ്രായർ 11:16. വായിക്കാം എബ്രായർ 11:16. ശ്രദ്ധിക്കൂ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഓർമ്മ, വിശുദ്ധന്മാരുടെ ഓർമ്മ, ദൈവത്തിൽ വിശ്വസിച്ചിറങ്ങി തിരിച്ച ആളുകളുടെ ഓർമ്മ സ്വർഗീയമായതിനെ, അതിനുപയോഗിച്ചിരിക്കുന്ന പദമാണ് അധികം നല്ലതിനെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു ഓർമ്മയില്ല. പല ആളുകളും ഗൾഫിൽ നിന്ന് റിട്ടയർഡായി കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ഓർമ്മ മുഴുവൻ ഗൾഫിലെ ഓർമ്മയാണ് അവരുടെ മനസ്സിലുള്ളത്. എനിക്ക് പല ആളുകളെ എനിക്കറിയാം. പക്ഷേ ഇവിടെ അധികം നല്ലതൊന്നും അല്ല ആ ഓർമ്മയൊന്നും. ഇവിടെ വിശുദ്ധന്മാരായ ആളുകളുടെ ഓർമ്മ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ ഓർത്തു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിൽ അവർക്ക് ദൈവം എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തിരുന്നു. മന്ന അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഓർമ്മ ഈജിപ്റ്റിലെ ഭക്ഷണ സാധനങ്ങളെ കുറിച്ചായിരുന്നു. പല ആളുകൾക്കും അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്, ഭക്ഷണ സാധനങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, വസ്ത്രത്തെക്കുറിച്ചുള്ള ഓർമ്മ, താമസത്തെക്കുറിച്ചുള്ള ഓർമ്മ, ജോലിയെക്കുറിച്ചുള്ള ഓർമ്മ, ഇതൊക്കെയാണ് പലരുടെയും മനസ്സിലുള്ള ഓർമ്മ. എന്നാൽ ഇവിടെ വിശുദ്ധന്മാരുടെ ഓർമ്മ അധികം നല്ല സ്വർഗീയമായതിനെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ടിരുന്നു. വിട്ടുപോകുന്നതിനെക്കുറിച്ചല്ല അവരുടെ ഓർമ്മ, പഴയതിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ നാം തുടരുകയല്ല, മറിച്ച് സ്വർഗീയമായതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അതിനെ അധികം നല്ലതെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണത് അധികം നല്ലതെന്ന് പറയാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, അത് മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ. ആ ഓർമ്മ മാത്രമേ സ്ഥിരമായി നിൽക്കുന്നുള്ളൂ. മാത്രമല്ല, ആ ഓർമ്മയ്ക്ക് ഒരു കാലത്തും അത് ഫെയ്ഡാകുകയില്ല, മങ്ങിപ്പോവുകയില്ല, അത് കൂടുതൽ ശോഭയുള്ളതായി തീരുകയുള്ളൂ. ആ ഓർമ്മ ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. ഈ ലോകത്തിലെ ഏതൊക്കെ കാര്യങ്ങൾ നാം ഓർമ്മയിൽ സൂക്ഷിച്ചാലും അതെല്ലാം കാലപ്പഴക്കം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളാണ്. എന്നാൽ കൂടുതൽ ശോഭയുള്ളതും നിലനിൽക്കുന്നതും നമുക്ക് ധൈര്യം തരുന്നതും നമ്മെ പ്രത്യാശയിൽ നിലനിർത്തുന്നതുമായ ഓർമ്മ സ്വർഗീയമായതിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് വളരാൻ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നാം വരുന്നില്ലെങ്കിൽ വിട്ടുപോകുന്നതിലേക്ക് മനസ്സ് വെക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിട്ടുപോകുന്നതിലേക്ക്. പല ആളുകളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, പഴയതായിരുന്നോ കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ ഓർക്കുന്നു, ചിന്തിക്കുന്നു എന്ന് പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, സ്വർഗീയമായതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ പഴയത് പോയിട്ട് ഇന്നത്തേതിൽ വലിയ താല്പര്യം വരികയില്ല. ഇന്നത്തേതിൽ താല്പര്യം ഉണ്ടായിട്ടല്ലേ പിന്നെ പഴയതിൻ്റെ കാര്യം. പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയമായതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മളിൽ വർദ്ധിക്കുമ്പോൾ, ആ ചിന്തയിൽ നാം ജീവിക്കുമ്പോൾ, ആ ചിന്ത നമ്മളിൽ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയത് ഓർക്കാൻ പോയിട്ട് ഇന്നുള്ളത് പോലും മറന്നു പോകും എന്നുള്ളതാണ് സത്യം. അതെ, ആ ഒരു ഓർമ്മയിലേക്കാണ് നാം വരേണ്ടത്. ആ ഓർമ്മയിലേക്കാണ്. സാധാരണ ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം, എൻ്റെ ഓർമ്മയെല്ലാം പോയെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ,
ഇനി മരിക്കാറായി കിടക്കുന്ന ആരെയും കണ്ടാലോ ഒരു ബോധമില്ലാത്ത പോലെയാണ് കിടക്കു പോലും ചെയ്യുന്നത്. ഇവിടെ ജോസഫിൻ്റെ കാര്യം പറയാം, മരിക്കാറായപ്പം ഓർപ്പിച്ചെന്ന്. അപ്പോൾ ആ മരിക്കാറായപ്പോഴും അല്ലെങ്കിൽ മരിക്കാൻ സമയമായപ്പോഴേക്കും ഈ ഓർമ്മ കൂടുതൽ തെളിവായി വന്നു എന്നുള്ളതാണ് സാരം. ഓർമ്മ കുറയുകയല്ലായിരുന്നു സ്വർഗീയമാതിനെക്കുറിച്ചുള്ളത്, ആ ഓർമ്മ വർദ്ധിച്ചു വരികയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗീയമായ ഓർമ്മ മാത്രമേ മരണസമയമാകുമ്പോഴേക്കും കൂടുതൽ തേജസ്സുള്ളതായും കൂടുതൽ പ്രകാശമുള്ളതായും ഒരിക്കലും മറക്കാത്തതായും നമ്മളിൽ വരികയുള്ളൂ. ഈ ലോകത്തിൻ്റെ ഓർമ്മയും ചിന്തയും എല്ലാം നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു പോവും. അതെല്ലാം നശ്വരമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓർമ്മ സ്വർഗീയമായതുമായി നാം സെറ്റ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അതെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. അതിന് ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലൂസാണ്. കാരണം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടയാളാണല്ലോ അപ്പോസ്തലനായ പൗലൂസ്. പൗലൂസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ്, പൗലൂസ് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലൂസിനറിയാം, ഇവിടുത്തേതൊന്നും അല്ല വലുത്, ഇവിടെയുള്ളതൊന്നും അല്ല വലിയ കാര്യം, ഇവിടുത്തെ പാലസിൽ താമസിക്കുന്നതല്ല വലിയ കാര്യം, മറിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയമായതിനെക്കുറിച്ചുള്ള ചിന്തയിൽ നാം ജീവിക്കണം. ആ ചിന്തയിൽ നാം ജീവിക്കുന്നില്ലെങ്കിൽ വിട്ടുപോന്നതിലേക്ക് ഓർക്കുവാനല്ല മനസ്സ് വെക്കുവാൻ തന്നെ സാധ്യതയുണ്ട്. ഇത് ആത്മീയ ജീവിതത്തിലെ ഒരു വെല്ലുവിളിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയം വിശുദ്ധമായി നാം സൂക്ഷിച്ചാൽ മാത്രം പോരാ, യേശുവിന് നാം സ്ഥാനം കൊടുക്കുക കൂടെ ചെയ്യണം. ക്രിസ്തു നമ്മുടെ രാജാവായി, ക്രിസ്തു നമ്മുടെ യജമാനനായി, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് നാം വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ നാം ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ആ സ്വർഗീയമായതിലേക്കുള്ള ചിന്തയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സാരം. അവിടെ പത്രോസിൻ്റെ വാക്കുകൾ വായിക്കാം. രണ്ട് പത്രോസ് ഒന്നിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. രണ്ട് പത്രോസ് ഒന്നിൻ്റെ 14, 15, 16 വാക്യം. ശ്രദ്ധിക്കൂ, പൗലൂസ് പറയുകയാണ്, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം, എൻ്റെ ഈ ഭൗമലോകത്തിൽ ഈ ശരീരത്തിൽ ഞാൻ വസിക്കുന്നിടത്തോളം കാലം എൻ്റെ ചിന്തയെന്ന് പറയുന്നത് നിങ്ങളെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് പറയുന്നു, ആ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ മരണത്തിന് ശേഷം ഓർക്കാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി ഞാൻ പറയുമെന്നല്ല പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ ഓർക്കും. എന്താണ് ആ കാര്യങ്ങൾ? 16-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് ശ്രദ്ധിക്കൂ, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നുകൊണ്ട്, അവൻ്റെ മഹിമ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നിങ്ങളോട് പ്രസ്താവിച്ച ആ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ ഓർക്കുവാൻ തക്കവണ്ണം അത് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തമാണെന്നെനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊക്കെ ആരെയെങ്കിലും കുറിച്ച് ഓർക്കുമ്പോൾ അവർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞതാണോ ഓർക്കുന്നത്? അവരെക്കുറിച്ചാണോ നമ്മൾ ഓർക്കുക? അല്ല, പലപ്പോഴും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പലതും ചെയ്യാറുണ്ട്. കർത്താവിനെ ഓർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ അടുത്ത തലമുറകളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മരണശേഷവും നിങ്ങൾ ഓർക്കേണ്ടത്
ക്രിസ്തുവിൻ്റെ മഹത്വവും ശക്തിയുമാണ് എന്നാണ് പത്രോസ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഏതൊരു തലമുറയിലും പല മനുഷ്യരെക്കുറിച്ച് ആളുകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നു എന്ന് വരാം. പക്ഷേ അതായിരിക്കരുത് ഒന്നാമത്തെ ഓർമ്മ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കണം. ക്രിസ്തുവിൻ്റെ ശക്തിയും മഹത്വവുമായിരിക്കണം നമ്മിൽ വലുതായി തീരേണ്ടത്, അല്ലാതെ മറ്റൊന്നും ആയിരിക്കരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവര് പത്രോസ് ഇവിടെ പറയുകയാണ്, ഇത് കേവലം നിർമ്മിത കഥകളെ പറയുന്ന പോലൊന്നും അല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അത് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ മഹിമ കണ്ടു എന്ന് പറയുന്നത് എന്താണ് എന്നവിടെ പറയുന്നുണ്ട്. ആ മരുരൂപമലയിലുണ്ടായ ആ അനുഭവത്തെയാണ് ഇവിടെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്നത്. കാരണം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് ഞങ്ങൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ ആ മരുരൂപമലയിൽ വെച്ചുണ്ടായ ആ അനുഭവത്തെ പത്രോസ് ഓർക്കുകയാണ്. അപ്പോൾ ആ മരുരൂപമലയിൽ വെച്ചുണ്ടായ ആ അനുഭവത്തിൽ നമുക്കറിയാം, അവിടെ മോശ പ്രത്യക്ഷപ്പെട്ടിരുന്നു, ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവിടെ വലിയ തേജസ് മേഘം അവരെ മൂടി എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവ തേജസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവിടെ കേട്ട ശബ്ദം, അവിടെ പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായത് കേട്ടു. എന്തായിരുന്നു അവിടെ ഉണ്ടായ ശബ്ദം? മരുഭൂമിയിൽ വെച്ച്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. വളരെ ശ്രദ്ധയോടെ വേണം നാം ആ ഭാഗം മനസ്സിലാക്കാൻ. ഇവർ എൻ്റെ പ്രിയ പുത്രന്മാരെന്നുള്ള ഈ ഒരു ബഹുവചന പ്രയോഗം അവിടെ ഇല്ല. മരിച്ചുപോയ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. വേണമെങ്കിൽ ഇവർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഇവർ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. ഇവൻ ഏകവചന പ്രയോഗമാണ്. അവിടെ തേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ മോശയെ കണ്ടു അല്ലെങ്കിൽ ഏലിയാവിനെ കണ്ടു എന്നല്ല പത്രോസ് പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും മഹത്വവും. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ ഭൗമലോകത്തെ ജീവിതത്തിൽ ചില അസാധാരണത്വങ്ങൾ, അസാധാരണ സംഭവങ്ങളൊക്കെ, അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി എന്ന് വരാം. പക്ഷെ ആ സംഭവങ്ങളൊന്നും അല്ല വലുത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, യേശു ക്രിസ്തുവാണ് എല്ലായിടത്തും ഒന്നാമത് നിൽക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അത്ര ഒരു അനുഭൂതി അവർക്കുണ്ടായി. അതുകൊണ്ട് അവരെന്നും ആ മലയേക്കേറി ഇരിക്കുമെന്നും ആയിരുന്നില്ല കേട്ടോ. അവരുടെ തുടർന്നുള്ള ജീവിതം നമ്മൾ ശ്രദ്ധിക്കുമ്പം എന്നും അവർ മലമുകളിലൊന്നും അല്ലായിരുന്നു. നല്ലതെന്ന് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം. അത് ആ ദൈവരാജ്യത്തെ ഒന്ന് ഫോർടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു മുന്നാസ്വാദനത്തിന് വേണ്ടി ദൈവം തരുന്ന കാര്യങ്ങളെന്നേ കരുതാവുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നാം ആരും സംതൃപ്തിപ്പെടരുത്. നമുക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങളും ജീവിതവും ഒന്നും അല്ല. യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സ്വർഗീയമായതിനെ കാംക്ഷിച്ച്, വരുവാനുള്ളതിനെ കാംക്ഷിച്ച്, നിലനിൽക്കുന്നതിനെ കാംക്ഷിച്ച്, നിത്യമായതിനെ കാംക്ഷിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നമുക്ക് ഏറ്റവും വലുത്. ഇല്ലെങ്കിൽ മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിക്കാൻ. ഒരിക്കൽ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു എന്നുള്ളത് കൊണ്ടോ, വിശ്വാസ നിമജ്ജന സ്നാനം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളത് കൊണ്ടോ, ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു എന്നുള്ളതിലോ സംതൃപ്തരാകരുത്. എല്ലാ ദിവസവും സ്വർഗീയമായതിനെ കാംക്ഷിച്ച്, ആ വരുവാനുള്ളതിനെ കാംക്ഷിച്ച് നാം നിലനിൽക്കുന്നവരായിട്ട് തീരണം. ഇവിടെയുള്ളതൊന്നും നമ്മുടെ മനസ്സിൽ വലുതായിട്ട് തീരരുത്. കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം, നമ്മുടെ മുമ്പിലുള്ള ജീവിതം, അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കി നാം ജീവിക്കണം. കാഷ്വലായിട്ടുള്ള ഒരു ജീവിതം അല്ല ക്രിസ്തീയ ജീവിതമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. വളരെ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും ഭയഭക്തിയോടും കൂടെ നാം കാണേണ്ടതും ജീവിക്കേണ്ടതുമാണ് നമ്മുടെ ആത്മീക ജീവിതം. ഇവിടുത്തേതെല്ലാം മാറിപ്പോകുന്നതാണ്. അതെ, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഇന്ന് സംഭവിച്ചാൽ, അല്ല നമ്മുടെ മരണം സംഭവിച്ചാൽ, നമ്മുടെ
ലക്ഷ്യം എവിടെയായിരിക്കും? നാം എവിടെയാണ് ചെന്നു ചേരുക? ആ ഉറപ്പ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. എല്ലാ ദിവസവും കർത്താവേ അങ്ങിന്ന് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു വേണം നാം ജീവിക്കാൻ. ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ദൈവമേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ തരുന്നു. പലർക്കും അത് പേടിയാ, കാരണം നീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇല്ലെങ്കിലോ. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? നമുക്കുറപ്പില്ല. തീർച്ചയായും നാം പറയേണ്ടതാണ്, യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് വായിച്ചു വിടാനുള്ളതല്ല. നമുക്കും ആ വാചകം പറയാൻ കഴിയണം: പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ തരുന്നു. അങ്ങനെ പറഞ്ഞേച്ച് കിടക്കുകയാണെങ്കിൽ സുഖമായി ഉറക്കുമായിരിക്കും. യേശു ക്രിസ്തു മടങ്ങി വന്നാൽ നിശ്ചയമായും നാം എടുക്കപ്പെടുകയും ചെയ്യും. അത് പറയാൻ തീർച്ചയായും നമുക്ക് കഴിയണം. അതേ സ്വർഗീയമായി ഇതിനെ തന്നെ കാംക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇവിടുത്തേതല്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതേ പ്രിയ സഹോദരങ്ങളെ, സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ജീവിതം നമുക്കുണ്ടാകരുത്. ആ വെല്ലുവിളിയെ നാം ജയിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, ഞാനല്ല, നോ മോർ ഐ ആം, ഞാനില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ബട്ട് ക്രൈസ്റ്റ്, ക്രിസ്തു അത്രേ. ഞാനില്ല, ക്രിസ്തു അത്രേ. ഇതൊന്നും വായിച്ചു വിടേണ്ട വാക്യങ്ങളല്ല, അതിനോടൊക്കെ നാം താതാത്മ്യപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാം മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആത്മീയജീവിതത്തിൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിലായി കഴിഞ്ഞു, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നാം അറിയാതെ തന്നെ നമ്മളങ്ങ് ആത്മീയരായി തീരുമെന്ന് ആരും വിചാരിക്കരുത്. ക്രിസ്തുവിലാകുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തന്നു. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിൽ വളരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നാം ജീവിക്കണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ തിരുവെഴുത്ത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ തിരുവെഴുത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കി ഓരോ ദിവസവും നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ വളർച്ചയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ആ ബന്ധം ഒരിക്കലും നമ്മളിൽ കുറഞ്ഞു പോകരുത്. സ്വർഗീയമായതിനെക്കുറിച്ചുള്ള ചിന്തയിൽ എന്നും നാം ജീവിക്കണം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പാട്ടുകളിലെല്ലാം തീർച്ചയായും അതുണ്ടായിരിക്കണമെന്നുള്ളതാണ് സാരം. എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത, ഒന്നാമത് നമ്മൾ പാടേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പാട്ടുകളും, രണ്ടാമത് പാടേണ്ടത് ക്രിസ്തീയ പ്രത്യാശയുടെ പാട്ടുകളുമാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഈ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ ആ പ്രത്യാശ നമ്മളിൽ ശരിയായ അർത്ഥത്തിൽ രൂഢമൂലമാകാത്തിടത്തോളം കാലം എത്ര ഏത് പാട്ട് പാടിയിട്ടും ഒരു കാര്യവുമില്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ പൂർത്തീകരണമാണല്ലോ നമ്മുടെ പ്രത്യാശ. നമ്മളെ അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രത്യാശയെക്കുറിച്ച് ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായിട്ട് നാം നമ്മുടെ തലമുറയിൽ ജീവിക്കണം. ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്, ദേർ ആർ ചലഞ്ചസ്. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. ഞാൻ ഒഴിവുള്ളവനല്ല, നിങ്ങൾ ആരും ഒഴിവുള്ളവരല്ല. ഈ ഭൂമിയിൽ ജഡത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും ഈ വെല്ലുവിളിയുണ്ട്. ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കണം. എന്നാൽ പല ആളുകളും ഈ വെല്ലുവിളികളൊന്നും തിരിച്ചറിയാതെ ഇതും ആത്മീയതയുടെ ഭാഗമായിട്ട് കരുതി ജീവിക്കുന്നവരുണ്ട്. സംഘടനയുടെ ആളുകളും ദൈവസഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന നാം പലരുടെയും മനസ്സിലുള്ളത്, അയ്യോ തെറ്റിദ്ധരിച്ചു പോകരുത്, ദൈവമാക്കിയിരിക്കുന്നതേ അല്ല, ദൈവം അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് സത്യം. അതുകൊണ്ട് വളരെ കൃത്യതയോടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മീയ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വില കൊടുക്കുന്നവരും ആയിട്ട് നമ്മൾ ജീവിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഫിലിപ്പി ലേഖനത്തിൽ, ആ ഫിലിപ്പി ലേഖനം രണ്ടാമത്തെ അധ്യായം അറിയപ്പെടുന്നത് തന്നെ കെനോസിസ് പാസേജ് എന്നാണ്. യേശുവിൻ്റെ ആ തന്നെത്താൻ ഒഴിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ആ രണ്ടാമത്തെ അധ്യായം. എന്നിട്ട് അവിടെ എഴുതി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി. എന്നിട്ട് പറയുകയാണ്, അവന് സകല നാമത്തിനും മേലായ നാമം അവന് നൽകി.
പിതാവായ ദൈവം അതുകൊണ്ട് അവനെ ഉയർത്തി. ഏതുകൊണ്ട്? തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം നമ്മളെ താഴ്ത്താതെ, ഇവിടെ നാം നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഇവിടെ നാം എന്തൊക്കെയോ സംഭവങ്ങളാണെന്നുള്ള ചിന്തയിൽ നമ്മളിവിടെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവരെ അല്ല പിതാവായ ദൈവം ഉയർത്തുന്നത്. തന്നെത്താൻ താഴ്ത്തിയ പുത്രനെ താഴ്ത്തിയത് കൊണ്ട് പിതാവായ ദൈവം ഉയർത്തി. നമ്മൾ ആ വാക്യെ വായിക്കുകയുള്ളൂ. പിതാവായ ദൈവം ഉയർത്തി, സകലനാമത്തിനും മേലായ നാമം നൽകി. മുകളിലത്തെ ഭാഗം വായിച്ചിട്ടേ ആ വാക്യം വായിക്കാവൂ കേട്ടോ. തന്നെത്താൻ താഴ്ത്തുന്നവരെയാണ് പിതാവായ ദൈവം ഉയർത്തുന്നത്. ആവട്ടെ, ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, ആത്മീയ ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുള്ളവരായി, തികഞ്ഞ ബോധ്യമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. ഒറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. പൗലൂസും വേണ്ട സ്നാപക യോഹന്നാൻ ഒരു പുരോഹിതൻ്റെ മകനെന്നുള്ള നിലയിൽ ഒരു പുരോഹിതനാകുവാൻ അന്നത്തെ കാലത്ത് യോഗ്യനും ഒരു പുരോഹിതനുമായിരുന്നു. പുരോഹിതരുടെ മക്കളാണ് അടുത്ത പുരോഹിതരാകുന്നത്. പക്ഷേ സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറായില്ല. ദൈവം കൊടുത്ത ആത്മനിയോഗത്താൽ സ്നാപക യോഹന്നാൻ പുരോഹിതൻ എന്നുള്ള ആ സ്ഥാനം വിട്ട് പൗരോഹിത്യ വസ്ത്രം ഉപേക്ഷിച്ച്, പുരോഹിതൻ കഴിക്കുന്ന ഭക്ഷണം ഉപേക്ഷിച്ച്, ആത്മനിയോഗത്താൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ, വഴിയൊരുക്കുന്നവൻ്റെ പാത നിരപ്പാക്കുവാൻ യോഹന്നാൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ യോഹന്നാനെക്കുറിച്ച് ആളുകൾ കേട്ടുകഴിഞ്ഞ് ആളുകൾ പറയുകയാണ്, അയ്യോ നീയാണോ വരുവാനുള്ള മശിഹ. യോഹന്നാൻ ഇവിടെ പുരോഹിതൻ എന്നുള്ള ആ പേരുപേക്ഷിച്ച്, സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച്, ദൈവഹിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവിടെ ആളുകൾ നീയാണോ വരാനുള്ള ആ മശിഹ, യോഹന്നാനെ തെറ്റിദ്ധരിച്ചു. വേണമെങ്കിൽ യോഹന്നാന് മിണ്ടാതിരിക്കാമായിരുന്നു. മിണ്ടാതിരുന്നിരുന്നെങ്കിൽ മശിഹ എന്നുള്ള ഒരു പരിഗണനയും ഒരു പദവിയും ബഹുമാനവും ഒക്കെ യോഹന്നാന് കിട്ടുമായിരുന്നു. യോഹന്നാൻ എന്ത് ഉപേക്ഷിച്ചോ അത് തനിക്ക് വീണ്ടും കിട്ടത്തക്ക ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ പണ്ട് വേണ്ടെന്ന് വെച്ചതൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ സമൂഹത്തിലും ഉണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചോണം, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ജീവിച്ചോണം. യോഹന്നാൻ അതിന് തയ്യാറായില്ല. യോഹന്നാൻ അന്നേരം പറഞ്ഞ വാക്ക് എന്നാണെന്നറിയാവോ? അയ്യോ ഞാനല്ല, അവൻ്റെ ഒരു ശബ്ദം മാത്രമാണ് ഞാൻ. അയ്യോ ഞാനല്ല, അവൻ്റെ ചെരിപ്പിൻ്റെ ആ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനേ അല്ലെന്നാണ് യോഹന്നാൻ പറഞ്ഞത്. ഈ തിരിച്ചറിവാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്കുണ്ടാകേണ്ട തിരിച്ചറിവ്. അതേ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒന്നിനോടും ഇവിടുത്തേതൊന്നും അല്ല നമുക്ക് വലുത്. അതിനോടൊന്നും താതാത്മ്യപ്പെടാതെ ദൈവം നമ്മളെ വിളിച്ച വിളിയിൽ നാം നിലനിൽക്കണം. ആ വിളി നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് സത്യം. പൗലൂസും ബർണബാസും കർത്താവിൻ്റെ വേല ചെയ്തു പോകുമ്പോൾ ഒരിക്കൽ അവർ ഇന്ദ്രനാണെന്നും ബുധനാണെന്നും പറഞ്ഞ്, അത്യുന്നതനായ ദേവന്മാരാണ് എന്ന് പറഞ്ഞ് അവരെ ബഹുമാനിച്ചുകൊണ്ട് പൂമാലയുമായി യാഗം കഴിക്കുവാൻ കാളകളുമായിട്ട് പുരോഹിതന്മാർ അവരുടെ അടുക്കൽ വന്നു. അപ്പോൾ പൗലൂസ് പറഞ്ഞത്, അയ്യോ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യൻ മാത്രമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. നമ്മളാരും ഇവിടെ പൂർണ്ണരല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ പൂർണ്ണരാകുവാനുള്ള ആഗ്രഹത്തിൽ നാം ജീവിക്കുകയാണ് ചെയ്യുന്നത്. നാം ഭൗമിക ലോകത്ത് എന്തൊക്കെ നാം വേണ്ടെന്ന് വെച്ചു അതെല്ലാം ഈ ആത്മീയ ലോകത്ത് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ വെല്ലുവിളികളാണ്. അതിനെയൊക്കെ നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നാം ജീവിക്കണം. അങ്ങനെ നമുക്ക് ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിക്കാത്തവരായി, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ മാനത്തിനും തേജസ്സിനും മഹത്വത്തിനും നാം യോഗ്യരായിട്ട് തീരും. അല്ല, പൗലുസ്ലിഹ എഫേസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തവരായി തേജസ്സോടെ അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നാം പ്രാപ്തരായിട്ട് തീരും. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയെ അലക്ഷ്യമായിട്ട് ആരും കരുതരുത്. അതേ ആത്മീയ ജീവിതത്തിലെ വെല്ലുവിളികളെ നാം തിരിച്ചറിയണം. നാം ഇല്ലാതെയാകട്ടെ, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ ഇല്ലാതെയാകട്ടെ, വചനത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടേ വേണ്ട. കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് നമുക്കിവിടെ ജീവിക്കാം. നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.